ചന്ദ്പൂർ കണ്ണൂർ എക്സ്പ്രസിൽ വൻ കവർച്ച. ഇന്ന് പുലർച്ചെ സേലത്തിനും ധർമ്മപുരിക്കും ഇടയിൽ വെച്ചാണ് കവർച്ച നടന്നത്. യാത്രക്കാരുടെ 20 ഐഫോണുകളും പണവും നഷ്ടമായി. AC കമ്പാർട്ട്മെന്റിലാണ് പ്രധാനമായും കവർച്ച നടക്കുന്നത്. യാത്രക്കാർ സേലത്ത് ഇറങ്ങി പരാതി നൽകി. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും പോലീസ് വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൽ വൻ കവർച്ച നടന്നത്. AC കമ്പാർട്ട്മെന്റിലാണ് കവർച്ച നടന്നത്. ആളുകളൊക്കെ ഉറക്കത്തിലായിരുന്ന സമയത്ത് മോഷ്ടാക്കൾ എത്തി വലിയ രീതിയിൽ കവർച്ച നടത്തുകയായിരുന്നു. 20 യാത്രക്കാരുടെ ഐഫോണും പണവും ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെ നഷ്ടമായിട്ടുണ്ട്. ഈ യാത്രക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പല ഭാഗത്തു നിന്നുമായി ആളുകൾ എത്തി കവർച്ച നടത്തിയതാവും എന്നുള്ളതാണ് ഒരു പ്രാഥമിക വിവരമായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ആളുകൾ ഈ സേലം ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇവരുടെ ബാഗും മറ്റുമൊക്കെ ഈ പലയിടത്തായി ഉപേക്ഷിച്ച നിലയിൽ, അതായത് ശുചിമുറിയിലും മറ്റുമൊക്കെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് ഒരാളുടെ മാത്രമല്ല നിരവധി ആളുകളുടെ സമാന രീതിയിൽ സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായത്. പിന്നീട് ഇവരുടെ ഈ മൊബൈൽ ഫോണുകളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിന്റെ എല്ലാം ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് സേലം ഭാഗത്താണെന്ന് വ്യക്തമായത്. ഏതായാലും ഈ മോഷ്ടാക്കൾ സേലം ഭാഗത്തുള്ളവരാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം. ഏതായാലും ഈ സേലത്തിനും ധർമ്മപുരിക്കും ഇടയിൽ വെച്ചാണ് ഈ കൂട്ട കവർച്ച നടന്നത്. യെസ്, വ്യക്തമാണ്. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിലാണ് വൻ കവർച്ച ഉണ്ടായത്. ഇന്ന് പുലർച്ചെ സേലത്തിനും ധർമ്മപുരിക്കും ഇടയിൽ വെച്ചാണ് സംഭവം നടന്നത്. യാത്രക്കാരുടെ 20 ഐഫോണുകളും പണവും നഷ്ടമായി. AC കമ്പാർട്ട്മെന്റിലാണ് കവർച്ച ഉണ്ടായത്. യാത്രക്കാർ സേലത്തിറങ്ങി പരാതി നൽകുകയായിരുന്നു. അരുണാലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.